ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സർവകലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വെറൈറ്റി ഫ്ലേവറുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ ഒരു അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അര കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിന് തന്നെ നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 12 അല്ലി വെളുത്തുള്ളിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു മുട്ട ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നല്ല പേസ്റ്റായിട്ട്, എന്നുവെച്ചാൽ നമ്മൾ ആ ഒരു ജീരകവും എല്ലാം നല്ല രീതിയിൽ അരഞ്ഞു വരണം. അപ്പോൾ നമ്മളിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ്. മുളക് പൊടി നോക്കിയിട്ട് നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. നമുക്ക് ഇനി ഇതിലേക്ക് റെഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പും കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെള്ളമല്ല ചേർക്കുന്നത്, ഇതിലേക്ക് വിനാഗിരിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ റെഡ് കളർ ചേർത്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന അതുപോലെ തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. ഇതിന് മുമ്പായിട്ട് നമ്മളിപ്പം എണ്ണ തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മളെ ചിക്കൻ വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മളൊരു കറിവേപ്പിലയുടെ ഒരു കളർ മാറി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഓരോന്നോരോന്നായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇതിൻ്റെ കളർ മാറി, എന്നുവെച്ചാൽ ലൈറ്റ് ബ്രൗണിനെക്കാട്ടി കുറച്ച് ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഒരു കളറിൽ എത്തുമ്പോഴാണ് നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ കളർ ഏകദേശം മാറി വരുമ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് നമുക്കൊന്ന് അടിമറച്ചിടുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമുക്ക് എണ്ണയിൽ നിന്ന് കൂരിയെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കി ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യാം. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.